നമസ്കാരം. ഷാജി സ്കറിയ അറസ്റ്റിലായി എന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളിലും, എന്താണ് അതിന്റെ സത്യാവസ്ഥ, അറസ്റ്റിലായോ, ജാമ്യം കിട്ടിയോ, അതൊക്കെ വിശദീകരിക്കാൻ മറന്നാൾ എനിക്ക് ഷാജി സ്കറിയ നമ്മളെ ചെയ്യുകയാണ്. അദ്ദേഹത്തോടെ ചോദിക്കാം, എന്താണ് ഈ വാർത്തകൾ? ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് ഞാനിവിടെ ഒട്ടേറെ കാണിക്കാൻ പറ്റുന്ന എറണാകുളത്ത് നിൽക്കുന്നത് എനിക്ക് വളരെ സന്തോഷവും രസവും അതുകൊണ്ട് ഇത്ര മാറ്റം. കാരണം നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങളാണ് പലപ്പോഴും ഞാനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാനത് അറസ്റ്റിലായി, ഞാൻ ജയിലിലായി, ഇത്തരത്തിലൊന്നും വാർത്തയാണ്. പല ചാനലുകളിലും പല വാർത്തകളിലൊക്കെ വന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പി വി ശ്രീനിധിനുമായി ബന്ധപ്പെട്ടൊരു കേസും എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം സർക്കാർ എനിക്കെതിരെ യുദ്ധം ആരംഭിച്ച ആ കേസോടെയാണ്. 2023 ജൂൺ മാസത്തിലാണ് കേസ് ആരംഭിക്കുന്നത്. ആ പി വി ശ്രീനിധിന് ഞാൻ അദ്ദേഹത്തിനെതിരെ ജാത്യാധിക്ഷേപം നടത്തിയെന്ന തരത്തിൽ പരാതി കൊടുക്കുന്നു. വലിയ കേസായി മാറുന്നു. പിന്നീട് കുറെ കാലം പോലീസ് എന്നെ തട്ടി നടത്തുന്നു. എല്ലാവർക്കും അറിയാം, ആ സമയം സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി എനിക്ക് ജാമ്യം നൽകി. എന്ന് മാത്രമല്ല, എനിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി നൽകിയ ആ വിധി റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി അതിന്റെ അടുത്ത നടപടി, കേസ് റദ്ദായിട്ടില്ല, മുൻകൂർ ജാമ്യമാണ് നൽകിയത്. അതുകൊണ്ട് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജാമ്യം എടുക്കുക. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ കേസിന് ഇതുവരെ ആയിട്ടും, അതായത് 2023 ജൂണിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഇതുവരെ ആയിട്ടും പോലീസിനെ വിളിപ്പിക്കുകയോ പോലീസിനോട് ഞാൻ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ ചെയ്തിരുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു എന്നോട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു. 11:30 12 വരെ ഒരു മണിക്കൂർ എന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ആ കേസിൽ എന്ത് സംഭവിച്ച സ്റ്റേറ്റ്മെന്റ് എടുത്തു. രണ്ട് ജാമ്യം, പോലീസ് ജാമ്യം കുറവുള്ളൂ. സ്വാഭാവികമായി ഒരാൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവിക്കുന്ന കാര്യമാണ്. അത് ഈ കേസിൽ മാത്രമല്ല, കഴിഞ്ഞ പിണറായി സർക്കാർ എനിക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ കേസിലും ജാമ്യം. കാരണത്താൽ ആരൊക്കെയോ കൂടി ഞാനെന്തോ വീണ്ടും മനസ്സിലായി എന്ന് പറയും. കൈരളിയും തുടങ്ങിയും മീഡിയ വന്നും റിപ്പോർട്ടും, അവരുടെ ആവേശമായ കാരണം അവരെന്നെ അറസ്റ്റ് ചെയ്ത് പറയും. എന്റെ അപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ ഭാഗമാണ്. പല കേസുകളിലും ഞാൻ ഇതുപോലെ നമുക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യം എടുത്താൽ മതിയാവും. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. വെറുതെ ഓരോ കെട്ടുകഥകൾ ആളുകൾ ഉണ്ടാക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എറണാകുളത്ത് തന്നെയുണ്ട്. ഇനി എനിക്ക് മുനമ്പത്തൂടെ പോകേണ്ടതുണ്ട്. മുനമ്പം നമുക്കൊരു വഖഫുമായി ബന്ധപ്പെട്ട മുനമ്പത്തെ ജനങ്ങൾ വലിയ വേദനയിലാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു അവരെ നേരിട്ട് കാണിട്ട് അങ്ങോട്ട് പോവുകയാണ്. എല്ലാവർക്കും നന്ദി. എന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്തായാലും എന്നെക്കുറിച്ച് ആശങ്കപ്പെട്ടില്ല. നടപടിക്രമമാകുന്ന പുതിയ കേസല്ല. സുപ്രീം കോടതി ജാമ്യം നൽകിയ കേസിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ടെക്നിക്കലി അത് പരിഹരിച്ചു. താങ്ക് യു.